ഇത് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ് മുപ്പത്തേഴ് സീറ്റുകളാണ് നമ്മുടെ സമാജ്വാദി പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തി മൂന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആറ് സീറ്റുകൾ പ്രധാനമായിട്ടുള്ള പാർട്ടികൾ ഇതാണ് ആർ എൽ ഡിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രധാന പാർട്ടികൾ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഇലക്ഷൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കണക്കനുസരിച്ചുള്ള വോട്ടിംഗ് ശതമാനം കൂടി നമുക്ക് നോക്കാം ഇതും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കാണ് ഇതിനകത്ത് ബി ജെ പിക്ക് നാല്പത്തൊന്ന് പോയിന്റ് മൂന്ന് ശതമാനം കോൺഗ്രസിന് ഒൻപത് പോയിന്റ് നാല് ശതമാനം എസ് പിക്ക് മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ എസ് പി ആണ് മുന്നിൽ നിൽക്കുന്നത് എങ്കിൽ കൂടി അവിടെ ഒരു പാർട്ടി ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനമുള്ള പാർട്ടിയായിട്ട് ഇപ്പോഴും ബി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏകദേശം നാൽപ്പത്തി ഒൻപത് ശതമാനത്തിലധികം വോട്ടുകളാണ് അവിടെ കിട്ടിയത് ബി ജെ പിക്ക് അവിടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം എട്ട് ശതമാനം ഏഴ് ശതമാനത്തിന് മുകളിൽ അവർക്ക് അവിടെ വോട്ട് നഷ്ടമായിട്ടുണ്ട് അതേ സമയത്ത് തന്നെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒക്കെ അതനുസരിച്ച് വോട്ട് പിടിച്ചിട്ടുള്ളതായും കാണാം അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് തീർച്ചയായും അവർ ആലോചിക്കേണ്ട വിഷയമാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളുടെ എണ്ണം ബി ജെ പിക്ക് എസ് പിയേക്കാൾ ഒരു മൂന്ന് നാല് സീറ്റുകൾ കുറവായിരുന്നിട്ട് കൂടി അവർ ഏറ്റവും കൂടുതൽ വോട്ടിംഗ് ശതമാനമുള്ള പാർട്ടിയായിട്ട് ഇപ്പോഴും ഉത്തർപ്രദേശിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് അറുപത്തി സീറ്റുകൾ അവിടെ കിട്ടി ബി ജെ പിക്ക് മാത്രം അറുപത്തിരണ്ട് സീറ്റുകൾ കിട്ടി ആ സ്ഥാനത്താണ് ഇത്തവണ ബി ജെ പിക്ക് മുപ്പത്തിമൂന്ന് സീറ്റിൽ തൃപ്തിപ്പെടേണ്ടി വന്നത് സഖ്യമായിട്ട് മത്സരിച്ചിട്ട് എനിക്ക് തോന്നുന്നു മുപ്പത്തഞ്ചോ മുപ്പത്താറോ സീറ്റുകൾ പരമാവധി അവർക്ക് അവിടെ ലഭിക്കാം എന്നാൽ എസ് പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ട് ഉത്തർപ്രദേശിൽ മാറുന്നു മുപ്പത്തിയേഴ് സീറ്റുകളുമായിട്ട് കോൺഗ്രസിന്റെ ആറ് കൂടി ചേരുമ്പോൾ അത് തന്നെ നാൽപ്പത്തി മൂന്ന് സീറ്റുകളായി മാറുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ഇത് കണ്ണു തുറക്കുന്ന ഒരു ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ് എന്നിരുന്നാലും അവരുടെ ഒരു വലിയ കോട്ടയാണ് ഉത്തർപ്രദേശ് അവിടെ ഒരു ചെറിയ ഇടിവ് മാത്രമേ ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളൂ നാൽപ്പത്തി ശതമാനം ഉണ്ടായിരുന്ന വോട്ട് ഇപ്പോൾ നാൽപ്പത്തി ഒന്നര ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അതിന്റെ കാരണങ്ങൾ കണ്ടെത്തി പ്രവർത്തിച്ചാൽ മുന്നേറാം ഇല്ലെങ്കിൽ വീണ്ടും എസ് പോലെയുള്ള പ്രാദേശിക പാർട്ടികൾ ശക്തി പ്രാപിക്കുന്നത് രാജ്യം കാണേണ്ടി വരും